മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ 20-ാമത്തെ ശ്ലോകം. നജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിത വാ ന ഭൂയഃ എന്ന് തുടങ്ങുന്ന ശ്ലോകം കഠോപനിഷത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രങ്ങളെ ഉപജീവിച്ചാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ. അതിൽ 20-ാമത്തതാണ് നാം എടുത്തു വന്നിരുന്നത്. ആ ശ്ലോകത്തിൽ 6 പരിണാമങ്ങൾ ജീവൻ്റെ ജായതേ അസ്ഥി വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതി. ഈ 6 ഭേദങ്ങളിൽ ജായതേ അസ്ഥി വർദ്ധതേ വിപരിണാമതേ എന്ന 4 നാം കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് 5-ാമത്തെ ഭാവവികാരമാണ്, അപക്ഷയം. അപക്ഷയം തുടങ്ങിയാൽ അത് വേഗത്തിലാണ്. വർദ്ധതേ എന്നതിൽ അവയവങ്ങളുടെ ചേർച്ച അധികമാണ്. അപക്ഷയത്തിൽ അവയവങ്ങളുടെ വിഘടനം അധികമാണ്. സാധാരണതയാ ജനനം മുതൽ വിനാശം വരെ 6 ഭാവവികാരങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ഗർഭത്തിൽ വെച്ച് തന്നെയാണ്. പ്രാചീനരുടെ ഭാഷയിൽ ഗർഭാധാന സംസ്കാരം കഴിഞ്ഞാൽ 56 ദിവസം ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ്. ജനനത്തിൽ മാതൃജങ്ങളും പിതൃജങ്ങളുമായ ഭാവങ്ങളുണ്ടാവും. അവയ്ക്ക് ആദിബലപ്രവൃത്തം എന്നാണ് പറയുന്നത്. നേരത്തെ നാം കണ്ടിട്ടുമുണ്ട്, മാതാവിൻ്റെ ക്ഷേത്രദോഷങ്ങൾ കുഞ്ഞിനെ ബാധിക്കും, പിതാവിൻ്റെ ബീജദോഷവും ബാധിക്കും. സംസ്കരിച്ച് സംസ്കൃതചിത്തനായിത്തീർന്ന് ഉത്തമനായ പിതാവിൽ നിന്ന് ബീജാധാനം ചെയ്യണം. ഉത്തമ സമയത്ത് ഉത്തമങ്ങളായ ഭാവങ്ങളോടുകൂടി ഉത്തമയായ മാതാവിൻ്റെ ക്ഷേത്രത്തിൽ വിത്തിറക്കണം. അതിന് ഗർഭാധാനം എന്നൊരു സംസ്കാരകർമ്മം തന്നെ പണ്ടുണ്ട്. 16 സംസ്കാരകർമ്മങ്ങളിൽ പ്രാധാന്യമുള്ള ഒന്നാണ് ഗർഭാധാനം. ഗർഭാധാനം കഴിഞ്ഞാൽ അന്നു മുതൽ 8 56 ദിവസങ്ങൾ ഭാരതീയരുടെ ഇടയിൽ ബീജസങ്കലനം മുതൽ 56 ദിവസവും ജനനം കഴിഞ്ഞ ഉടനെ 56 ദിവസവും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ബീജാധാനം മുതൽ ഉള്ള 56 ദിവസത്തിനാണ്. മാതാവ് ഗർഭിണിയായിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധിക്കണം എന്നാണ്. ലോകത്തിന് ഉത്തമമായൊരു സന്താനത്തെ നൽകുന്നത് വലിയ കാര്യമാണ്. പക്ഷെ അധമനായൊരു സന്താനത്തെ പ്രസവിക്കുന്നത് അങ്ങേയറ്റവും പാപമംഗലമാണ്. ഈയൊരു സങ്കല്പത്തിൽ വളരെ ഉയർന്ന സംസ്കൃതിയുടെ ഭാവതലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് 16 സംസ്കാരകർമ്മങ്ങളെയും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
ഗൃഹ്യസൂത്രങ്ങളും സ്മൃതികളുമെല്ലാം ഇവയ്ക്ക് വലിയ പ്രാധാന്യവും നൽകിപ്പോന്നിട്ടുണ്ട്. അവിടെ ജനി, അതായത് പ്രാദുർഭാവം, ഗർഭാശയത്തിൽ ബീജാണ്ഡങ്ങൾ സംയോജിച്ച് ഒരു കോശം മാത്രമായി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാകട്യമായി. പൂജാതമാകുന്നത് മറ്റൊരു പ്രകടനമാണ് ജനനം, അതും ജനി പ്രാദുർഭാവം തന്നെ. അത് കഴിഞ്ഞാൽ ഉണ്മയായി, ഉണ്ട് എന്ന അവസ്ഥ. ഇതെല്ലാം നാം കണ്ടതാണ്. ഫെർട്ടിലൈസേഷൻ, ദെൻ ബർത്ത്, ഗ്രോത്ത്, എവല്യൂഷൻ, സെനസൻസ് ആൻഡ് ഡെത്ത്. ഇങ്ങനെ ആറ് വികാരങ്ങൾ പറയും. അതിൽ ജനി കഴിഞ്ഞാൽ വളരുന്ന ഒരവസ്ഥയുണ്ട്. അവയവങ്ങൾ എല്ലാം അതാതിൻ്റെ ദിശയിൽ, അതാതിന് വേണ്ടവണ്ണം അന്നത്തെ പരിണമിപ്പിച്ച് വളരുകയാണ് ചെയ്യുന്നത്. ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ വളർച്ച നിലയ്ക്കും. ആദ്യം വളർച്ച കൂടുതലായിരിക്കും, പിന്നെ വളർച്ച നിലയ്ക്കും, പിന്നെ മെല്ലെ കോശങ്ങൾ ക്ഷയിക്കാൻ തുടങ്ങും. അതിനിടയിൽ കോശപരിണാമമുണ്ട്. പരിണാമഘട്ടങ്ങളും കടന്നിട്ടാണ് വളർച്ച നിന്ന് വിനാശം തുടങ്ങുന്നത്. അപ്പോൾ വർദ്ധത എന്നതിൽ അവയവങ്ങളുടെ ചേർച്ച അധികമാണ് കോശങ്ങളുടെ. അപക്ഷയത്തിൽ അവയവങ്ങളുടെ വിഘടനമാണ് അധികമുള്ളത്. വാഴയുടെ ഇല ചെറുതിൽ നിന്ന് വലുതായി, അത് പിന്നെ പിന്നെ ചെറുതായി വരും. നോക്കിയാൽ നല്ല രസമാണ് കാണാൻ. വാഴ കുഴിച്ചു വെച്ച് അതിൻ്റെ ചെറിയ ഇലയേക്കാൾ വലിയ വലിയ ഇലകൾ വളർച്ച പ്രാപിച്ചു വരുന്ന കാണാം. ആ വാഴയുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കൊത്ത് ആഹാരം പാചകം ചെയ്തെടുക്കാൻ പറ്റുന്ന വലിയ വലിയ ഇലകളെ സംഭാവന ചെയ്തുകൊണ്ട് ക്ഷയകൽപ്പത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും അവ ചെറുതാകാൻ തുടങ്ങും. ആദ്യത്തെ ചെറുതുപോലെ പിന്നെ ചെറുതായി കുറുകൂമ്പായി തീരും. ഏതാണ്ട് ഏത്തവാഴയൊക്കെ ആണെങ്കിൽ ഒരു 15-ാമത്തെ ഇലയിലാണ് കുല വരുന്നത്. അതുകൊണ്ട് അതിനൊരു സീമയുണ്ട് വലുതാകുന്നതിന്. ആ സീമയിലെത്തിയാൽ പിന്നെ അതുപോലെ ചെറുതാവും. അതുപോലെ ഈ ശരീരവും പുനഃ അല്പശക്തിയാവും. ഇതുപോലെ ശരീരം ചെറുതായി വരുമ്പോൾ അത് അപക്ഷയമാണ്. വലിയ വലിയ ഭയൽമാന്മാർ പോലും അങ്ങനെയാണ്. ആദ്യം കല്ലുപോലെ ഉറച്ച പേശികൾ, അതുപോലെ തന്നെ ദൃഢങ്ങളായ മാറിടങ്ങൾ, നല്ല ബലിഷ്ഠങ്ങളായ കൈകാലുകൾ, ഇതൊക്കെ വർദ്ധനവിൻ്റെ കാലത്ത് വളരെ ഭംഗിയാണ്. ക്ഷയിക്കാൻ തുടങ്ങിയാൽ ഓരോ അവയവവും ക്ഷയകൽപ്പത്തിലേക്ക് വീഴുന്ന കാണാം. അംഗം ഗളിതം, പലിതം മുണ്ടം, ഇത് അപക്ഷയാവസ്ഥയുടെ വർണ്ണനയാണ്. ശക്തിക്ഷയം മുൻപേ പോയവരെ നോക്കി പഠിക്കണമെന്നുമുണ്ട്. പഴയ ആളുകൾ
ഗ്രന്ഥങ്ങളിൽ നിന്നല്ല പഠിച്ചത്, അനുഭവങ്ങളിൽ നിന്നാണ് പഠിച്ചത്. അവരുടെ ദൃഷ്ടികോണത്തിൽ ഇത് വലിയൊരു പുസ്തകമാണ്. ഈ പ്രപഞ്ചം പരമേശ്വരൻ അയാളുടെ മാഹാത്മ്യം പ്രകടമാക്കുന്ന പുസ്തകം. വിഭുവും പ്രഭുവും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനുമായ ഭഗവാന്റെ മഹിമാതിരേകമാണ് ബുദ്ധിമാൻ നോക്കിയാൽ പ്രപഞ്ചത്തിൽ കാണുക. പുഷ്പദന്തൻ ഇങ്ങനെ പറയും, അസിതഗിരിസമം സ്യാത് കജ്ജലം സിന്ധുപാത്രി സുരതരുവരശാഖാലേഖനീപത്രമുർവി ലിഖതിയതി ഗൃഹീത്വാ ശാരദ സർവകാലം തദപി തവ ഗുണാനാമീശ പാരം നയാതി. അസിതഗിരിസമം സ്യാത് കജ്ജലം സിന്ധുപാത്രി, സിന്ധുവാകുന്ന പാത്രത്തിൽ നിറച്ചു മഷി. സുരതരുവരശാഖകൾ, ശ്രേഷ്ഠമായ കൽപ്പവൃക്ഷത്തിൻ്റെ കൊമ്പുകൾ, പേന. ഭൂമിയാകുന്ന പത്രം. ഓരോന്നും മനസ്സിലാക്കി ഭഗവാൻ പരമേശ്വരൻ്റെ അവതാരങ്ങളെ കുറിക്കുന്ന ശാരദ, സർവകാലവും ശാരദ ഇരുന്ന് എഴുതുന്നു. എന്നിട്ടും ഭഗവാനെ അവിടുത്തെ മഹിമാവ് മുഴുവനാകുന്നില്ല എന്ന് പുഷ്പദന്തൻ പറയും. നമുക്ക് മുമ്പേ പോയവരെയും പിമ്പേ വരുന്നവരെയും നമുക്ക് കാണാം. അക്ഷരങ്ങൾ പത്രത്തിൽ വടിവിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെയാണ് ഉർവിയാകുന്ന പത്രത്തിലെ ചലിക്കുന്ന ജീവന്മാരും ചലിക്കാത്ത ജീവന്മാരുമായ അക്ഷരങ്ങൾ. ആ നിലയിൽ അക്ഷരങ്ങളെ നോക്കിയാണ് പഠിക്കുന്നതെന്നതുപോലെ ഈ ജീവിതം നോക്കിയാണ് നാം പഠിക്കുന്നത്. അപ്പം മുമ്പോട്ട് പോകുന്നവരെ നോക്കുമ്പോൾ അറിയാം അപക്ഷയത്തിൻ്റെ വലിപ്പം എത്രയാണ്. ഇന്നലെ തിലകം ചാർത്തി ചീകിയും അഴകായിപ്പോറ്റിയ പുണ്യശിരസ്സുകൾ ഇന്ന് തലയോടായി കിടക്കുകയാണ്. അപ്പുറത്ത് ഗംഭീരഭാവത്തിൽ നിന്നിരുന്ന അവയവഘടനകളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവക്ഷയം നിർണായകമാണ്. അതിനെയാണ് അംഗം, ഗളിതം, പലിതം, മുണ്ടം, അവക്ഷയാവസ്ഥയുടെ വർണ്ണന കാണാം. ശക്തിക്ഷയം, ശരീരത്തിൻ്റെ ശൈഥില്യം ഇതുളവാക്കുന്നു. അപ്പോൾ സംസാരമാകെ ക്ഷയശീലമാകുന്നു. കൽപ്പങ്ങൾക്കും യുഗങ്ങൾക്കുമെല്ലാം വ്യതിയാനത്തോടുകൂടി ഈ സംഭവമുണ്ടെന്നാണ് ആചാര്യന്മാർ നമ്മോട് പറയുന്നത്. അതായത് കൃതയുഗത്തിലെ ആയുർദൈർഘ്യവും ഈ ആറ് ഭാവവികാരങ്ങൾക്കെടുക്കുന്ന സമയവും ത്രേതായുഗത്തിൽ വരുമ്പോൾ വ്യത്യസ്തമാവും. ദ്വാപരത്തിൽ അതിനേക്കാൾ വ്യത്യസ്തമാവും. കലിയിൽ വീണ്ടും വ്യത്യസ്തമാകുമെന്നാണ് അവരുടെ മതം. കലിയിൽ തന്നെ
കാലപ്രവാഹത്തിൽ ഇതിന് വലിയ മാറ്റം വരുമെന്നാണ്. പ്രാചീനർ കഴിച്ചിരുന്നത്ര ആഹാരം ഇന്ന് കഴിക്കാനാവില്ല. അത്രയും അഗ്നിബലം ആധുനികർക്കില്ല. അവർ ചെയ്ത പണികളൊന്നും ഇന്ന് ചെയ്യാനാവില്ല. ഉപകരണങ്ങളില്ലാത്ത അന്ന് ഉപകരണങ്ങളെയും യന്ത്രസാമഗ്രികളെയും ബൗദ്ധികമായി ആശ്രയിക്കാത്ത അന്ന് ബൗദ്ധികത യന്ത്രങ്ങളെ കണ്ടുപിടിക്കാത്ത അന്ന് യന്ത്രങ്ങളില്ലാതെ മനുഷ്യൻ തന്നെ അത്യധ്വാനം ചെയ്തു. വലിയ ഭാരങ്ങളൊക്കെ അതിനിസ്സാരമായി അവരുയർത്തിക്കൊണ്ടുതരും. ഇന്നത്തെ മനുഷ്യനെയും ഇന്നത്തെ സൗകര്യങ്ങളെയും വെച്ച് ചരിത്ര ഗവേഷകന്മാരും പണ്ഡിതന്മാരും അന്ന് എങ്ങനെയാണ് ഈ കല്ലുകളെല്ലാം ദൂരത്തു നിന്ന് ചുമന്നു കൊണ്ടുവന്നതെന്നും മറ്റും വലിയ പഠനം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. കാലം ചെല്ലും തോറും മാനവൻ്റെ ബൗദ്ധികതയ്ക്ക് വാർദ്ധക്യം വരുമ്പോൾ അനേക നൂറ്റാണ്ടുകളിലൂടെ അനേക തലമുറയിലൂടെ കടന്നു വന്ന ബഹിശ്രുതമായ മനസ്സ് വാർദ്ധക്യം പ്രാപിച്ചതായി തന്നെയാണ് ജനിക്കുന്നത്. ജന്മാന്തരങ്ങൾ പേറുന്ന മനസ്സിൻ്റെ വാർദ്ധക്യം ശരീരത്തെ ജനന സമയത്തു തന്നെ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നു. ഇത് നിർണായകമാണ്. ഇന്ന് നാം കാണുന്ന ശിശുക്കൾ ശൈശവസഹജമായ നൈർമല്യവും ശൈശവ വികാരങ്ങളുമുള്ളവരല്ല പലപ്പോഴും. ബഹുശ്രുതമായ മനസ്സിൻ്റെ വാർദ്ധക്യം അവരുടെ കോശങ്ങളെയും ശരീര അവയവങ്ങളെയും ജീവിതക്രമങ്ങളെയും ഇന്ന് ബാധിച്ചിട്ടുണ്ട്. ഇതിനെ അവലംബമാക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നത് പോലും പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. അതുകൊണ്ട് ക്ഷയകൽപ്പത്തെ എടുക്കുമ്പോൾ പണ്ട് വാർദ്ധക്യത്തിലേക്കെത്തുന്നതിന് മുമ്പുള്ള ക്ഷയം ഇന്ന് വളരെ നേരത്തെ കാണുന്നു കൊണ്ട് നാം പലപ്പോഴും അന്ന് ചിന്തിച്ച പോലെ വാർദ്ധക്യം വൈകിയാണ് എന്നൊന്ന് ധരിക്കരുത്. ക്ഷയം ഇന്ന് നേരത്തെയാണ്. വളരെ ചെറിയ കുട്ടികൾ ജനിക്കുന്നത് തന്നെ വൃദ്ധന്മാരായിട്ടാണ്, ചിലർ യുവാക്കളായിട്ട്, ചിലർ കൗമാരത്തിലേക്കാണ് ജനിക്കുന്നത്. ശൈശവത്തിലേക്ക് ജനിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്. അച്ഛനമ്മമാരുടെ ആഹാരം, അവരുടെ ജീവിത വീക്ഷണം, അവരുടെ സാമൂഹിക ജീവിത രീതികൾ, ഇവയെല്ലാം ഇന്ന് ശക്തമായി ജനനത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നാം എടുക്കുമ്പോൾ ജനനമെന്ന് പറയുന്നത് പ്രാദുർഭാവമെന്ന അർത്ഥത്തിലെടുത്താൽ മാത്രം പോരാതെ വരും. അസ്ഥി വർദ്ധതയെ വിപരിണാമതയെ എല്ലാം കടന്ന് അപക്ഷയം ചേർന്നാണ് ഇന്ന് പലപ്പോഴും ജനനം.
ഒരു കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ച് പൗരാണിക കാലത്ത് തന്നെ ഒരു കണക്കുണ്ട്. കഫവികാരങ്ങളോടെയാണ് ജനിക്കുന്നതെങ്കിൽ അത് ഉത്തമമാണ്. പിത്തവികാരങ്ങൾക്ക് പ്രാധാന്യമുള്ള ജനനം, ശൈശവം, പൈത്തിക വികാരങ്ങളോടുകൂടിയ ജനനമാണെങ്കിൽ അത് മധ്യമമാണ്. യന്ത്രതന്ത്രധരനായ വാദമധികമായി വാദവികാരങ്ങളോടെ ജനിച്ചാൽ അത് അധമവുമാണ്. വാദവിത്ത ഗഭങ്ങൾ സമീകരിച്ചുള്ള ജനനം ശ്രേഷ്ഠമാണ്, അതാണ് സർവശ്രേഷ്ഠം. അപ്പോൾ വാദവികാരങ്ങളോടുകൂടി ജനിക്കുക, വാർദ്ധക്യ സഹജങ്ങളായ ലക്ഷണങ്ങളോടുകൂടി ജനിക്കുക. ജനിക്കുമ്പോൾ കമ്പവാദം തുടങ്ങിയ, വിറ തുടങ്ങിയവയൊക്കെ ഉണ്ടാവുക. ജനിക്കുമ്പോഴേ വാദാധിക പ്രകൃതിയായ പ്രമേഹം, തിമിരം മുതലായവയൊക്കെ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ വന്നാൽ യന്ത്രതന്ത്രധരനായിരിക്കുന്ന വാദം കോപിക്കുകയും വാദവൈഗുണ്യം സ്വഭാവേന ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അപക്ഷയം ഇന്ന് ജനന സമയം മുതൽ തന്നെ തുടങ്ങുന്നു എന്ന് പറയാം. ഗീതയുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം മഹാഭാരത യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഭീഷ്മന് 119 വയസ്സുണ്ട്. എന്നിട്ടും ആയുധങ്ങളും എടുത്ത് യുദ്ധത്തിന് തയ്യാറായി യോദ്ധാവായി നിലകൊള്ളുകയാണ്, സർവസൈന്യാധിപനായി നിലകൊള്ളുകയാണ്. യുധിഷ്ഠിരനും കൃഷ്ണനുമൊക്കെ 55-54 വയസ്സുകളൊക്കെ വെച്ചുണ്ട്. അതുകൊണ്ട് വളരെ പ്രായമുള്ളവരെയാണ് അവിടെ യുവാക്കളായി കണ്ട് നാം യുദ്ധക്കളത്തിൽ മനസ്സിലാക്കുന്നത്. അപക്ഷയം ഇനിയും അർജുനൻ്റെ ശരീരത്തിനോ ഭീഷ്മൻ്റെ ശരീരത്തിനോ ഒക്കെ വേണ്ട പോലെ വന്നു കഴിഞ്ഞുവെന്ന് തോന്നുന്നില്ല. യുദ്ധത്തിന് അതുമൊരു കാരണമായേക്കാം എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇത്ര ഉദാരമായ സന്ദേശങ്ങളെ നമുക്കായി വർണ്ണിച്ചു തന്ന വ്യാസൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.